എല്ലാവർക്കും റമദാൻ മുബാറക്. ഞാനൊരു കഫ്താനാണ് അടിക്കുന്നത്, വെൽവെറ്റ് വെച്ചിട്ടാണ് അത് അടിക്കുന്നത്. വെൽവെറ്റ് തുണി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ ഉടുപ്പ് തയ്ച്ചത്. എനിക്ക് ഇപ്പൊ അടുത്തൊരു കല്യാണമുണ്ട്, അപ്പൊ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഇവിടെയൊക്കെ ഞാൻ നല്ല ഭംഗിയുള്ള ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മുത്തിന്റെ ഒരു ലേസാണ് വെച്ചു കൊടുത്തിരുന്നത്. പിന്നെ കഴുത്തില് കഴുത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞെരുവുണ്ട്. ഈ ഞെരുവ് ഞാൻ അകത്തിട്ടാണ് കെട്ടിയേക്കുന്നത്. ഇവിടെ അകത്താണ് ഞാൻ കെട്ടിയേക്കുന്നത്. അതിൻ്റെ അളവൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളൊന്ന് കറങ്ങി കാണിച്ചു തരാം. പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഫ്താനാണ് അത്. ആദ്യമായിട്ട് തയ്ക്കുന്നവരാകുമ്പോ കോളർ വെക്കണ്ട, കോളർ വെക്കാതെ വീക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴുത്ത് വെച്ചിട്ട് തയ്ക്കാം. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ല ഇതിൽ കൂടുതൽ ലൂസായിട്ട് ഇട്ടണമെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ അധികം ഞെറിവുകളായിട്ട് വരും. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന തുണി 58 ഇഞ്ചാണ്. അതിപ്പോ ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഈ കഫ്താൻ അടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെള്ളിട്ട് തുണിയൊക്കെ എടുക്കുമ്പോ ഒരാളുടെ സഹായം കൂടി നോക്കാം. അതല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂല. ഇത് എവിടെയെങ്കിലും ചുളുങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ലെവല് നമുക്ക് കിട്ടാൻ മാറിപ്പോകും. അപ്പൊ ഞാൻ തുണി എടുത്തേക്കുന്നത് 3:20 ആണ്. എനിക്ക് 61 ഇഞ്ച് ഇറക്കം വേണം. കയ്യിൽ തുമ്പെല്ലാം പോയി കഴിഞ്ഞിട്ട് പറയുന്നതാണ് കേട്ടോ ഞാനത്. അപ്പൊ നമുക്ക് ഇതൊന്ന് വെട്ടി തുടങ്ങാം. ഷോൾഡർ അപ്പൊ ഞാൻ വെട്ടിയെടുക്കുന്നില്ല കേട്ടാ. ഷോൾഡർ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വെട്ടിയിട്ട് തയ്ക്കാം. ഇങ്ങനെ തയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഞാനിവിടെ കഴുത്തെടുക്കുന്ന 3 ഇഞ്ച് വീതിയാണ്. ഇനി നിങ്ങൾ 6 ഇഞ്ച് ഇറക്കോളം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ 7.5 ഇഞ്ചിലേക്ക് എത്തണം. 1.5 ഇഞ്ച് ഇവിടെ കൂട്ടിയെടുക്കണം. ഞാൻ വീനെക്കാണ് വെക്കുന്നത്. ഞാൻ ചരിച്ചാണ് വെട്ടിയെടുക്കുന്നത്. ഇവിടെ 8.75 എടുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ 1/4 ഇഞ്ചൊന്ന് മാറ്റിയിട്ടേക്കണം. ണ്ടോ 1/4 ഇഞ്ചാണ് ഇവിടെ ഇട്ടേക്കുന്നേ. വീനക്കായി ഈ 1/4 ഇഞ്ചിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ നെക്ക് കൊണ്ടുവന്ന് മറിച്ച് അകത്തേക്ക് കയറ്റി വെക്കുന്നത്. അതിനാണ് നമ്മുടെ ഓപ്പൺ ഇട്ടേക്കുന്നത് കേട്ടോ. ഇത്രയും ഭാഗം ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു വെട്ട് കൊടുക്കാനുണ്ട്. 2 കട്ട് കൊടുക്കണം. ഇങ്ങനെ ബാക്ക് വശത്ത് ഞാൻ വെട്ടണില്ല, ഈ ഒരു ഭാഗം മാത്രമേ വെട്ടിയിരിക്കണുള്ളൂ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. കൈയുടെ വണ്ണം എനിക്ക് വേണ്ടത് 11 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും തന്നെ മതി. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു പട്ട വെക്കാനുണ്ട്. അതിനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഇനി അപ്പൊ നമുക്കിത് തൂങ്ങിക്കിടക്കൂല തയ്ച്ചു കഴിയുമ്പോ. ഞാൻ വെട്ടിയെടുക്കണ്ട്. നിങ്ങൾ വെട്ടുന്ന സമയത്ത് നമുക്ക് കഴുത്തിന്റെ ഭാഗം മാത്രം ഒന്ന് പൊക്കി പിടിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഒപ്പം വെട്ടിപ്പോകും കേട്ടോ. ഈ പോയിന്റിൽ തന്നെ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്യാം. കഴുത്തിന് കോളർ വെക്കാൻ വേണ്ടി ഞാൻ 2 ഇഞ്ച് സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട്.
ഈ ഭാഗം അടിച്ചത് പോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റിപ്പ് ചുളുങ്ങി പോകില്ല, കറക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പൊ ഇങ്ങനെ സ്റ്റിപ്പ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിപ്പ് കൂടെ നമ്മൾ എപ്പോഴും തള്ളിയിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. നമ്മൾ അടിക്കുമ്പോ ഇവിടെ ചുരിവൊന്നും വരൂല കേട്ടോ. കറക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചു പോയിക്കോളും. നമുക്ക് ഇതിന്റെ അളവെടുക്കാം. ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും എടുക്കുന്നതാണ്. ഉണ്ടോ, ഇങ്ങനെയാട്ടോ അളവെടുക്കുന്നത്. അത് ഇവിടെ നിന്ന് മാറ്റാതെ തന്നെ ഇങ്ങനെ തന്നെ എടുക്കാം. കൈ വിട്ടിട്ട് വേറെ എടുക്കരുത്, അപ്പൊ നമ്മുടെ അളവ് തെറ്റിപ്പോകും. ടേപ്പ് ഇങ്ങനെ തിരിച്ച് 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 തന്നെ അളവ് എടുത്തോണ്ടിരിക്കാം. ഈ ഉടുപ്പ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇവിടെ 28 ഇഞ്ച് ഉണ്ട് എനിക്ക്. പുറത്തേക്ക് ഒരു 2 ഇഞ്ച് തള്ളിയിട്ടേക്കാം. അത് നമുക്ക് അകത്തേക്ക് മടുക്കി കയറ്റാനുള്ളതാണ്. അതിനു വേണ്ടിട്ടാ നമ്മൾ ഇങ്ങനെ ഇടുന്നത്. അതിനുശേഷമാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. കാല് ഇഞ്ച് മാറ്റിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. ബാക്കിലെ കഴുത്ത് അപ്പൊ നമ്മൾ വെട്ടിയിട്ടില്ല കേട്ടോ, മുമ്പിലെ കഴുത്ത് മാത്രമേ നമ്മൾ വെട്ടുള്ളൂ. അടിക്കുന്ന സമയത്ത് ചുളുക്കില്ലാതെ തന്നെ ശരിയായ രീതിയിൽ തന്നെ അടിച്ചു പോവാം. ഇങ്ങനെയാണ് ഈ കഴുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇതുപോലെ ഇരിക്കണം. അപ്പൊ നമ്മളിവിടെ 1/2 ഇഞ്ച് മുറിച്ചിട്ടത് നമ്മളിവിടെ ആദ്യം അടിച്ചു കൊടുക്കാണ്. അതിന് ശേഷമാണ് ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ തയ്ച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് അതൊന്ന് അടിച്ചു കൊടുക്കാം. ആ ഭാഗങ്ങളെല്ലാം തയ്ക്കുമ്പോ ശ്രദ്ധിച്ച് തന്നെ തയ്ക്കാം, ഒട്ടും ചുളിവ് വീഴരുതാ. അവിടെ നിന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാം.
ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. കഴുത്ത് ഇങ്ങനെ നമ്മൾ ഷോൾഡർ വെട്ടാതെയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഷോൾഡർ വെട്ടിയിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. കൂട്ടി പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ മോളിൽ കൂടെ നിറഞ്ഞ് പതപ്പിച്ചടിച്ചു കൊടുക്കാണേ. സ്റ്റിപ്പൊക്കെ ഇനി ഞാൻ വെട്ടിക്കളയും കേട്ടോ. ഇതുപോലെ ചേർത്ത് അറ്റം വരെ ഞാൻ വെട്ടിയെടുക്കും, അപ്പം അത് ശരിയായിക്കോളും. എല്ലാം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചുതരാം. ഞാനിപ്പോൾ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്, ഞാൻ ഇതുപോലെ ഒരു ലേസിന് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ കഴുത്ത് ചുറ്റും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ലേസ്. കയ്യിൽ ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. അഞ്ചിഞ്ചിന്റെ ഒരു പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. കൈക്ക് നമ്മൾ എടുക്കുമോ കൈയുടെ കയ്യത്തുമ്പ് വരെ മാറ്റിയിടണം. അപ്പൊ ഞാനിവിടെ 14 ഇഞ്ചാണ് എടുക്കുന്നത്. രണ്ട് കൈക്കും വേണമല്ലോ, അപ്പൊ 14 ഇഞ്ചിന്റെ രണ്ട് പീസ് എടുക്കാം നമുക്ക്. അഞ്ചിഞ്ചാകുമ്പോൾ 2.5 ഇഞ്ച് ഉള്ള ഒരു സ്റ്റിപ്പ് മതിയിട്ട് നമുക്ക്. ഞാൻ രണ്ടാക്കി ഇടുന്നില്ല ഇത്, വേണമെങ്കിൽ രണ്ടാക്കിയിട്ട് ഇടാം കേട്ടോ. നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാക്കിയിടാം. സ്റ്റിപ്പ് ഇങ്ങനെ അകത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാണ്. വെട്ടിക്കളയുമ്പോ നോക്കാം തുണി വെട്ടിക്കളയാടാ, ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അതൊക്കെ നമ്മ ഈ വെട്ടിട്ട ഭാഗത്ത് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഇവിടുന്നോട്ടാ പിടിപ്പിക്കേണ്ടത്. ഈ ഭാഗത്തും അതുപോലെ തന്നെ കയറ്റിയിടാനുണ്ടോ എന്ന് നോക്കാം. ഇവിടെ കറക്റ്റായിട്ട് വെച്ചേക്കണം കേട്ടോ. അതുപോലെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്കിത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
നിങ്ങളുടെ കയ്യുടെ വലിപ്പം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ തുന്നാനായിട്ട്. ഈ കഫ്ത്ത നല്ല റെഡിമെയ്ഡ് പോലെ തന്നെയായിട്ട് വരും. നമുക്ക് തന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ ഈ ഭാഗം ഒന്നും വരില്ല കേട്ടോ, ഇതൊക്കെ കളയാനുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വെട്ടിക്കളയും. എന്നിട്ടാണ് നമ്മളത് തുന്നി പിടിപ്പിക്കണത് ഇതിലേക്ക്. തയ്ക്കാൻ പറ്റില്ല കല്ലുള്ളതും കൊണ്ട്. ഈ കൈയുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. വേണ്ട, നമുക്കിവിടെ എത്രയാണോ വേണ്ടത് ആ വലിപ്പത്തിൽ നമ്മൾ എടുക്കുകയാണ് ഇവിടെ. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള തയ്യൽ തുമ്പ് വേണമെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ. ഇതും അതുപോലെ തന്നെ ഞാനൊന്ന് പിടിപ്പിച്ചു കൊടുക്കാണ്. അപ്പത്തൻ്റെ വെട്ടൊക്കെ ഏറ്റവും എളുപ്പമാണ് കേട്ടോ. കുറച്ച് നമുക്ക് വെട്ടാനുള്ളൂ. കൈയുടെ ഒരു ഭാഗത്തും നാലിഞ്ചൊന്ന് കയറ്റിയിട്ട് വെട്ടണം. പിന്നെ കഴുത്ത്, കഴുത്താണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ കോളർ വെക്കണ്ട, വീ കഴുത്ത് പോലെ അങ്ങ് തയ്ച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് കഴുത്താണോ എളുപ്പം അത് ചെയ്യാം. നമ്മളിങ്ങനെ മോളിക്കൊക്കെ തയ്ച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതല്ലെങ്കിൽ ഇത് ചുരുങ്ങി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ പരത്തിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഇതിപ്പോൾ കഴിഞ്ഞു. കഴുത്തിൻ്റെ ഭാഗത്തേക്കുള്ള ലേസ് ഇപ്പം ഞാൻ പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ, ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചുതരാം. സൈഡിലിങ്ങനെ ഇത് പിടിപ്പിച്ച് വെച്ചേക്കുന്ന നെറ്റുണ്ട്. ആ നെറ്റിനെ നമ്മൾ ആദ്യം ഒന്ന് വെട്ടിക്കളയാം. ഒട്ടും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത വിധത്തിൽ തന്നെ ആ നെറ്റൊന്ന് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡും വെട്ടാം. ഇപ്പം ഞാൻ ഇത്രയും വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് തുന്നിയെടുക്കാം. കഴുത്തിൻ്റെ നടുക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്താണോ നമ്മുടെ മുത്തിൻ്റെ കളറ് ആ കളറിലുള്ള നൂല് തന്നെ എടുക്കാം. ഇതൊന്നും പുറത്തൊന്നും മേടിക്കണമെന്നില്ല കേട്ടോ, നമുക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് മെനക്കെടണം, അത്രയും മതി. അമ്മ പിടിപ്പിച്ച പട്ട രണ്ടും കൂടി ഒപ്പം വെച്ചതിന് ശേഷം വേണം കൈ പിടിപ്പിക്കാനായിട്ട്. ഇനി ഇത് നേരെ അടിക്കുകയാണ് കേട്ടോ, താഴെ വരെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇനി താഴത്തെ ഭാഗമാണ് അടിക്കുന്നത്. രണ്ട് സൈഡും ഞാൻ അടിച്ചു കഴിഞ്ഞാട്ടോ. നമുക്കിത് താഴത്തെ ഭാഗം ഒന്ന് അടിച്ചേക്കാം. കഫ്താൻ്റെ ഏകദേശമുള്ള തയ്പ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേ കയ്യിൽ ഞാൻ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതിൻ്റെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു വള്ളി വെച്ച് കെട്ടണം. അപ്പം ഞാനിവിടെ നിന്ന് 6 ഇഞ്ച് അറ്റത്തുനിന്ന് മാറ്റിയിടാണ്. ഈ 6 ഇഞ്ചിൽ നിന്ന് ആണ് നമ്മളിനി. അതുപോലെ തന്നെ 6 ഇഞ്ച് അപ്പുറത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനെടുത്തേക്കുന്നത് 14 ഇനി ഇത്രയും വലിപ്പത്തിൽ വള്ളിയിട്ട് കെട്ടണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലൂസ് ഇല്ലാതെ നമുക്ക് ഷേപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരുപാട് ഷേപ്പ് ഇതായിട്ട് ഇരിക്കും, ലൂസായിട്ടിരിക്കും. ഇതാകുമ്പോൾ അങ്ങനെ ഇരിക്കൂല.
വട്ട വെക്കാൻ വേണ്ടി 1/2 ഇഞ്ചിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പീസിന്റെ വലിപ്പം 39 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് രണ്ട് സൈഡ് ഒന്ന് ആദ്യം അടിച്ചു കൊടുക്കാം. ഇവിടെ പട്ട പിടിപ്പിക്കുകയാണ്. നമ്മൾ ഈ വരച്ച അതേ ലൈനിൽ തന്നെ പട്ടയുടെ ആദ്യത്തെ ഭാഗം വെച്ചു കൊടുക്കുക. താഴത്തേക്ക് അടുത്ത ഭാഗം വരണം. ഇത് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഞാൻ പട്ട ഇട്ട് കൊടുക്കണം. പട്ട ഇതേ കട്ടിയിലാണ് തയ്ച്ചേക്കുന്നത്. 4 ഇഞ്ച് വലിപ്പത്തിലാണ് പട്ട തയ്ച്ചേക്കുന്നത്. നമുക്കൊരു സൂചി, നമുക്കൊരു പിന്നെ 4 ഇഞ്ചിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പട്ട ഇട്ട് കൊടുക്കാൻ. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു ഭാഗം അടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവസാനം വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഷോയും കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് ഈ വലിപ്പത്തിൽ തന്നെ ഇതിന്റെ പീസ് എടുക്കാം. അവസാനം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ തയ്ച്ചേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തയ്ക്കാം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഏറി വിട്ട് കൊടുത്തേക്കാണ്. അപ്പൊ നമുക്കിത് ഒതുങ്ങിയിരിക്കും. അതും കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബാക്ക് വശം നോക്കി കോളറിന്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് കോളർ ഇതാണ്, കണ്ടില്ലേ?